എഡിഎമ്മിന്റെ ആത്മഹത്യയിൽ പി പി ദിവ്യയെ പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു. സി പി എം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തീരുമാനം. തീരുമാനം വൈകിക്കരുത് എന്ന് സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. നിയമവഴിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പ്രത്യേകം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പി പി ദിവ്യ സംഭവത്തിന് ശേഷം ആദ്യമായി പ്രതികരിച്ചു. ശ്രാവൺ കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രാവൺ, പലതരത്തിൽ ദിവ്യയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിലും നടത്തിയിരുന്നു. പക്ഷേ മുഖം രക്ഷിക്കാൻ ഒടുവിൽ നടപടിയെടുക്കേണ്ടി വരികയാണല്ലേ, വേറെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ടല്ലേ ഈ മാറ്റം? പ്രതിഷേധങ്ങൾക്കൊടുവിൽ, ആരോപണങ്ങൾക്കൊടുവിൽ, ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തതിനൊടുവിൽ ഇപ്പോൾ പി പി ദിവ്യയെ, സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പി പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് സി പി എം ഒഴിവാക്കിയിരിക്കുകയാണ്. അവരുടെ രാജി സി പി എം ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അടിയന്തര യോഗം ചേർന്ന് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം ഇന്ന് വൈകിക്കാതെ തന്നെ ദിവ്യയ്ക്കെതിരെ നടപടി വേണമെന്ന നിർദ്ദേശം ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകി. അങ്ങനെ രാത്രി വൈകി എട്ട് മണിക്കാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. അതിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. പി പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സി പി എം നീക്കുകയാണ്. അതിൽ പറയുന്നത്, ഇപ്പോൾ പോലീസ് അന്വേഷണം കൂടി അവർക്കെതിരെ വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ അവരുടെ ആരോപണങ്ങൾ ഉൾപ്പെടെ സദുദ്ദേശപരമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ യാത്രയപ്പ് യോഗത്തിൽ അത്തരം പരാമർശങ്ങൾ നവീൻ ബാബുവിനെതിരെ നടത്തിയത് ഒഴിവാക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസ് അന്വേഷണം കൂടി അതിൽ വന്ന സ്ഥിതിക്ക് അവർ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല, അതുകൊണ്ട് അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു എന്നാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പുതിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായി അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയെ സി പി എം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പുതിയ ഒരാളെ ദിവ്യ ഒഴിവാക്കുകയാണെങ്കിൽ പകരം ഒരാളെ ഇന്ന് തന്നെ നിശ്ചയിക്കണമെന്ന നിർദ്ദേശവും സംസ്ഥാന നേതാക്കൾ ജില്ലാ സെക്രട്ടേറിയറ്റിന് നൽകിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നാലെ ഈ സി പി എമ്മിന്റെ ഈ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ പി പി ദിവ്യയുടേതായി ആദ്യ പ്രതികരണം ഈ വിഷയത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം വിവാദമായ യാത്രയപ്പ് യോഗത്തിലെ ആ പരാമർശങ്ങൾക്ക് ശേഷം പി പി ദിവ്യയുടെ ആദ്യ പ്രതികരണം വരികയാണ്. അവർ ഈ മരണത്തിൽ വേർപാടിൽ അങ്ങേയറ്റം വേദനയുണ്ട്, ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തിന്റെ സങ്കടത്തിൽ പങ്കുചേരുന്നു, പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും, തന്റെ നിരപരാധിത്വം നിയമവഴിയിലൂടെ തെളിയിക്കും എന്നാണ് പി പി ദിവ്യ വ്യക്തമാക്കുന്നത്. ഇവർ സദുദ്ദേശപരമായ വിമർശനമാണ് നടത്തിയത് എങ്കിലും തന്റെ പ്രതികരണത്തിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന പാർട്ടി നിലപാട് ശരിവെക്കുന്നുവെന്നും പി പി ദിവ്യ തന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത് ആദ്യ പ്രതികരണമാണ് ഈ സംഭവങ്ങൾക്ക്, വിവാദങ്ങൾക്ക്, പ്രതിഷേധങ്ങൾക്ക്, ഈ കേസെടുത്തതിനെല്ലാം പിന്നാലെ, നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെയുള്ള ഉണ്ടായ സംഭവങ്ങൾക്കെല്ലാം പിന്നാലെ പി പി ദിവ്യയുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്